ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ കുനാഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാ വർഷവും നമുക്ക് നോമ്പിനൊരു പോളൻ്റെ റെസിപ്പി നിർബന്ധമായിട്ട് വേണ്ടതല്ലേ? അപ്പോൾ ഇത് ഇപ്രാവശ്യത്തെ നോമ്പിനെന്താ ഈ ഒരു പോള ഉണ്ടാക്കി നോക്കട്ടെ. ഇത് കുനാഫ വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതാ ചിക്കൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതാ അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഈ ഒരു ബട്ടറിലൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനിത് അതൊന്ന് സോട്ടായ ശേഷം ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും ഒരു ഒണിയനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നല്ലോണം സോട്ട് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം മതി കേട്ടോ, ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ചെറിയ രീതിയിൽ ഈ ഒരു ചിക്കനെ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഇത് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നല്ലപോലെ യോജിപ്പിച്ച് ചെയ്തതിന് ശേഷം കവർ ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ചിക്കൻ അവിടെ നിന്ന് റെഡിയാകുന്ന സമയത്തേക്ക് ഞാൻ ഇവിടെ ഒരു വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണോളം ബട്ടറും 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഇനി ഇത് ഇതിലേക്ക് ഞാൻ ഒരു വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. വെളുത്തുള്ളി ചതച്ചത് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഗാർലിക് പൗഡർ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടിതാ ഈ ഒരു ബട്ടറും ഇതൊക്കെ ഒന്ന് കളറ് മാറുന്ന രീതിയിൽ ഒന്ന് ഷോട്ടാക്കുക. ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അത് 2 ബാച്ചസായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കൂടുതൽ പാലെടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ റെഡിയാക്കുന്ന സമയത്ത് 1/2 കപ്പോളം പാലിനെ കൊണ്ട് റെഡിയാക്കിയെടുത്താൽ മതി. അപ്പം ബട്ടറും എന്താ പറയുക, മൈദയൊക്കെ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് കൂടുതലും ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ, വൈറ്റ് സോസ്. ഇനിയിതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള സോൾട്ടും പെപ്പർ പൗഡറും അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഒറിഗാനോ, വളരെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചീസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. ചീസ് ക്യൂബ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കിംഗ് ക്രീം ഇടാം, ഇല്ല എന്നുണ്ടെങ്കിൽ ചീസ് സ്ലൈസ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ കൂടുതലിൽ വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കുകയാണ് കുറച്ച് ടൈറ്റായ സമയത്ത്. എന്നിട്ടിതാ ബാക്കിയുള്ള വൈറ്റ് സോസ് ഞാൻ ഒന്നും കൂടെ ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് തിക്കായ ശേഷം ഓഫാക്കി കൊടുക്കുക. ചൂട് പോയതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് തിക്കായിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിലാകുമ്പോൾ ഞാനത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, തക്കാളി ഇട്ട് കൊടുത്താൽ മതി. ഒരു അര കഷ്ണം തക്കാളിയൊക്കെ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇത് ചിക്കന് ഞാൻ ഈ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്യുന്നുണ്ട്. അത് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതാ ചിക്കൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫിൻ്റെ ഡോ റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാമോളം കുനാഫ് എടുത്തിട്ടുണ്ടാവും. ഇതിതാ ഇതേപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു കത്രിക വെച്ചിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അധികം ചെറുതാക്കണമെന്നില്ല. കുനാഫിൻ്റെ ഡോ ഇല്ലാന്നുണ്ടെങ്കിൽ സേമിയത്തിനും കൊണ്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബട്ടർ മെൽറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം ബട്ടർ ഒന്ന് ചെറുങ്ങനൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇത് കുനാഫിൻ്റെ ഡോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. 2-3 ബാച്ചസ് ആയിട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് എല്ലാ ഭാഗത്തും റെഡി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി ഇതാ ചിക്കൻ കുനാഫ അസംബിൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നമ്മൾ പോളയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഇതാ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ബേസിലായിട്ട് കുനാഫ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ആയി കിട്ടണം. ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് ചിക്കൻ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. സൈഡിൽ അധികം പോകണ്ട, ബാക്കിയുള്ള എല്ലാ ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചിക്കൻ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതാ വൈറ്റ് സോസ് ഉണ്ടല്ലോ റെഡിയാക്കി വെച്ച്, അത് നല്ലപോലെ ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതിതാ ഇതിൻ്റെ ടോപ്പിലായിട്ട്, ചിക്കൻ്റെ ടോപ്പിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതാ അതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ കുനാഫിൻ്റെ ഡോ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇത് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 15 മിനിറ്റ്സോളം ആ ഒരു ബേസ് കുക്ക് ചെയ്യാനെടുക്കും. അതിനുശേഷം ഫ്ലിപ്പ് ചെയ്യണം. അപ്പം ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കിയിട്ട് എടുക്കാൻ. അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇത് സൈഡ് വീണ്ടും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുനാഫക്ക് പെർഫെക്റ്റ് ഷേപ്പ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് വീണ്ടും ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിത് കുനാഫ ഫ്ലിപ്പ് ചെയ്യേണ്ട പാന് ഞാൻ ഇവിടെ ബട്ടറൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഇങ്ങനെ പാനിൽ ഡയറക്റ്റ് ആക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലാക്കിയിട്ട് പിന്നെ പാനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇത് ഫ്ലിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം വളരെ കെയർഫുള്ളായിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഞാൻ ഇത് വീണ്ടും മറ്റേ ഭാഗം ഒന്ന് മുറിച്ചെടുക്കുകയാണ്. അതൊരു 10-15 മിനിറ്റ്സോളം വെച്ച് കൊടുക്കാം. ഞാനിത് വീണ്ടും ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമല്ലോ, അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ കുനാഫ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ പാന് ഇടക്കൊന്ന് പൊസിഷൻ മാറ്റിയാൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ആ ഒരു കളർ കിട്ടും കേട്ടോ.
ഇത് ആ ഒരു ഭാഗം കൂടി റെഡി ആയിട്ടുണ്ട്. ഒരു 10 to 15 minutes ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കുനാഫ സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു പോള റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. ഇനി ഇതിനൊരു ഡെക്കറേഷൻ പോലെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ചുട്ടും അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാധാ കുനാഫയിൽ പിസ്തയൊക്കെ അല്ല ഉണ്ടാകുക. പിസ്ത ഒരു പച്ച കളറാണ്. അപ്പോൾ അതിന് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താൽ ആ ഒരു കളർ ബാലൻസിങ് ആയി. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച് വൈറ്റ് സോസും ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പം അതിൻ്റെ ടോപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുത്തിട്ട് സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാണ്ടും സെർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് സോസ് ഇങ്ങനെ എക്സ്ട്രാ വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാലിൽ സോസ് റെഡിയാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ കുനാഫ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ഇതാ ഞാൻ വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് സോസ് നിർബന്ധമേ ഇല്ല കേട്ടോ ഇതിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്യൽ. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വൈറ്റ് സോസ് ഇടുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതാ ഇതേപോലെ നോർമലായിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പോള തന്നെയല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അൺടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.